ഇനി ഇപ്പോൾ ഗെറ്റ് ബൈ ഐ ഡിയും ഇൻസേർട്ട് ബിഫോർ ബട്ടണും നിങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ബട്ടണാണ് അപ്പൻഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ഈ അപ്പൻഡ് ചൈൽഡ് ബട്ടൺ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു എലമെൻ്റ് ഉണ്ട്, ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു എലമെൻറ്റിൻ്റെ ചൈൽഡ് ആയിട്ട് പുതിയൊരു എലമെൻറ്റിനെ അപ്പൻഡ് ചെയ്യണമെങ്കിലാണ് ഈ ബട്ടൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഇൻസേർട്ട് ബിഫോർ വെച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു ഒരു പുതിയ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഇതുകൊണ്ടോ ന്യൂ സീറോ എന്ന് പറയുന്ന ഒരു പുതിയ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ചൈൽഡായിട്ട് ന്യൂ വൺ എന്ന് പറയുന്ന പുതിയൊരു പാരഗ്രാഫ് എലമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതുണ്ടോ ന്യൂ വൺ എന്ന് പറയുന്നത്, ന്യൂ പാരഗ്രാഫ് വിത്ത് വിതിൻ ദ ബ്രാൻഡ് ന്യൂ പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫിനെ എൻട്രി ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കണ്ടൻറ് എന്താണോ അതിനെ മൂന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ എൻട്രി ചെയ്യുക, എന്നിട്ട് അപ്പൻഡ് ചൈൽഡ് പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കറൻ്റ്ലി ഏതിനെയാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, കറൻ്റ്ലി നമ്മൾ ന്യൂ സീറോനെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ സീറോ എഴുതി ഗെറ്റ് ബൈ ഐ ഡി ചെയ്ത് സെലക്ട് ചെയ്യാം. നമ്മൾ കുറച്ച് മുമ്പേ തൊട്ട് മുമ്പേ ആഡ് ചെയ്തത് അതായതുകൊണ്ട് കറണ്ട് നോഡ് ഓൾറെഡി ന്യൂ സീറോ ആയിരിക്കുകയാണ്. അപ്പോൾ ന്യൂ സീറോയുടെ താഴെ എന്ത് വരും, അപ്പെൻഡ് ചെയ്ത പുതിയ കണ്ടൻറ് വരും, അതിന് ഐ ഡിയും ക്രിയേറ്റ് ആവും ന്യൂ വൺ. ഇനി അടുത്തത്, അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് റീപ്ലേസ് കറണ്ട് എന്ന് പറയുന്ന ബട്ടണാണ് ഇത്. ഇപ്പം ഇവിടെ ഞാനൊരു കണ്ടൻറ് എഴുതി റീപ്ലേസ് കറണ്ട് നീക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കറണ്ട് എലമെൻറ്റ് ഏതായിരുന്നു, ന്യൂ വൺ, ഇതായിരുന്നു നമ്മുടെ കറണ്ട് എലമെൻറ്റ്. ഇത് ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ടോ. ഇനി അപ്പോൾ ഞാൻ പുതിയൊരു കണ്ടൻറ് ഇവിടെ ആഡ് ചെയ്തിട്ട് റീപ്ലേസ് കറണ്ടിൽ നീക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂ വൺ എ പ്ലേസ് റീപ്ലേസ്മെൻറ്റ് പാരഗ്രാഫ് എന്ന് പറയുന്ന എലമെൻറ്റ് പോയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടൻറ് ഇവിടെ വരും. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് പോയിട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, ഉണ്ടോ. ഇതാണ് റീപ്ലേസ് കറണ്ട് ബട്ടൺ. ഇതുപോലെ തന്നെ റിമൂവ് കറണ്ട്, റിമൂവ് കറണ്ടിൽ നീക്കിക്കഴിഞ്ഞാൽ ന്യൂ സീറോയ്ക്ക് താഴെ ഉണ്ടായിരുന്ന പുതിയ പാരഗ്രാഫ്